ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി അയല മാങ്ങാക്കറി. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മളിവിടെ തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ അയല, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, മാങ്ങ, പച്ചമുളക്. പിന്നെ നമുക്കിതിന് വേണ്ടത് ഉലുവ, വെളിച്ചെണ്ണ, ഉപ്പ്, മാങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഓക്കെ, നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ദായലയും ഒരു 4-5 കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതാ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇനി അതിനകത്ത് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇവിടെ എടുത്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള എന്താ ഇഞ്ചി ഇട്ട് കൊടുക്കുക ആദ്യം. പിന്നെ വെളുത്തുള്ളി നന്നായിട്ടതൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. എല്ലാം നമ്മളിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ അത് നന്നായിട്ട് വഴണ്ടു വരുമ്പോഴാണ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ എന്നാ എല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, പിന്നെയും ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറിന് കറിക്കൊരു കളറൊക്കെ വരാൻ വേണ്ടി. പിന്നെ എന്താ നമ്മൾ കുറച്ച് മുളകൊക്കെ ചേർത്തുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് അധികം ചേർക്കേണ്ട. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമ്മൾ ഇതൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഇത് കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ മീൻ കഷ്ണങ്ങളും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല വലിയ അയല കഷ്ണങ്ങളാട്ടോ. ഇതാ ഇനി നന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതാ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാങ്ങ ഇട്ട അയലക്കറി നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പം ഇതിനകത്ത് നമ്മൾ പുളി ഇടേണ്ട ആവശ്യമില്ല. മാങ്ങയാണ് എടുത്തത്. കറി നീണ്ടും തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളി തിരിച്ചാൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം നമ്മൾ കറിക്കകത്ത് ഓൾറെഡി മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, അരച്ചെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മുടെ കറി തിളച്ചിങ്ങനെ വരുന്നുണ്ട്.
ഈ തിളച്ച് വരുന്ന കറിയിലേക്ക് നമുക്ക് ഏകദേശം മുഴുവൻ തിളച്ച് വെന്ത് കഴിയാറാകുമ്പോഴാണ് ചേർക്കുന്നത്. നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കാം, കാരണം നമ്മൾ അല്ലെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരു തേങ്ങയുടെ ഒരു പിരിവിരിയായിട്ട് കിടക്കും. അപ്പോൾ ഒത്തിരി നമ്മൾ തിളപ്പിക്കുന്നില്ല. ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ തേങ്ങ അരച്ച് ചേർത്തത്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങ ഇട്ട അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് മാങ്ങയുടെയും എന്താ തേങ്ങയുടെയും മാങ്ങയുടെയും തേങ്ങയുടെയും ഒക്കെ ടേസ്റ്റ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു അടിപൊളി വീഡിയോയുമായി കണ്ടുമുട്ടാം. ദേ ഈ കറി ഉണ്ടാക്കിയത് നമ്മളൊന്നുമല്ല, നമ്മുടെ ഹാലൂസാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചെന്നപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് എന്നാ നല്ല മാങ്ങ ഇട്ട അയലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു.